ഒരിക്കൽ നബിദിരുമേനി പ്രസംഗിച്ചു, മുഹത്തത്ത് യുദ്ധം വരാൻ പോവുകയാണ്. ഏതായി മുഹത്തത്ത് റോമയോടെ എതിർക്കണം. എത്രയോ വലിയ സൈനിക സമൂഹമുള്ള റോമയാണ്. റോമൻ സമൂഹത്തോട് എതിർക്കാൻ വേണ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കളെ ഒരുക്കുന്നത്. ആകപ്പാടെ ഒരു 3000 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തിന് വേണ്ടി കാണുന്നുണ്ട്. ആ സൈന്യത്തിന് മുന്നോട്ട് പോകണം. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുകയാണ്, ഈ സൈന്യം റോമയുടെ ശാക്തിക ചേരിയെ, ആ വലിയ സായുധ ശേഷിയെ തകർക്കാൻ പോകുന്ന സൈന്യമാണ്. പക്ഷെ ഈ സൈന്യത്തിന്റെ ഒന്നാമൻ സയ്യിദുന സയ്യിദ് ഇബ്നു ഹാരിതയാണ്. സയ്യിദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടും. രണ്ടാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ്. അബ്ദുല്ലയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടും. മൂന്നാമൻ മഹാനായ ജഗ്ഫർ ഇബ്നു അബീ താലിബാണ്. ജഗ്ഫർ ഇബ്നു അബീ താലിബും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടും. പിന്നെ അള്ളാഹു ഒരു കരവാൾ ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ യുദ്ധം ജയിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടാകും എന്ന് മുഅത്തത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതൊക്കെ ഒരു പ്രസ്താവനയാണ്. നടക്കുന്നതിന് മുമ്പേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് എനിക്കറിയില്ല എന്തൊരു ബൗദ്ധികതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഇത് ഹദീസാണ്, ഇത് ചരിത്രമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഒന്നാമൻ ഇന്നയാൾ, രണ്ടാമൻ ഇന്നയാൾ, മൂന്നാമൻ ഇന്നയാൾ, പിന്നെ ഒരാൾ അത് ഏറ്റെടുക്കുന്നു, ആ ഏറ്റെടുക്കുന്നയാൾ യുദ്ധം ജയിക്കുകയും ചെയ്യുന്നു എന്നാണ്. ആ പ്രസംഗം കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരത്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ജൂതൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടില്ലേ മുഹമ്മദാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവാചകൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രവാചകൻ പറയുന്നത് പോലെ സംഭവിക്കും എന്നാണ്. നിങ്ങൾ മുഅത്തത്തിലേക്ക് പോയാൽ കൊല്ലപ്പെടും എന്നാണ്, നിങ്ങൾ അവിടെ രക്തസാക്ഷിയാകും എന്നാണ്. അത് പറയുമ്പോ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, സദഖല്ലാഹു വറസൂലു, സദഖല്ലാഹു വറസൂലു, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതാണ് സത്യം. ഞാൻ ആ ഷഹാദത്തിനെ ധീരമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രീതിയിൽ അനുസരിച്ചവരാണ്. അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ എമ്പാടും അങ്ങനെ കണ്ടു. ആ ജീവിതത്തെ അങ്ങനെ അനുസരിക്കുകയും നീണ്ട കാലങ്ങളും നീണ്ട ദേശങ്ങളും നീണ്ട പിന്നെ ഒട്ടേറെ കാലങ്ങളും കടന്നു പോകുമ്പോഴും പ്രണയം കൊണ്ട് പൂത്ത മനുഷ്യരുടെ ജീവിതത്തെ നമുക്ക് നിരന്തരം അത്ഭുതത്തോടെ കാണാൻ സാധിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം അവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഒരു പക്ഷേ മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നടന്നത്, ആ മനുഷ്യൻ പറഞ്ഞത്, ആ മനുഷ്യന്റെ നാവ് ചലിച്ചതെല്ലാം ഒരു ജനതയുടെ നിയമമായി മാറിയതുപോലെ മറ്റൊരു മനുഷ്യന്റെയും അത്തരം പ്രവർത്തനങ്ങൾ, അനുദിനമായ പ്രവർത്തനങ്ങൾ അതുപോലെ ഒരു സമൂഹത്തിന്റെ നിയമമായി മാറിയിട്ടില്ല.